सन 1945 में जब गांधी जी ने बसबारा जेल में था, जेल के सुपरिंटेंडेंट ने उसको मारा। गांधी जी ने कहा, यहां भी मारो। ആ രംഗം സദാ മനസ്സിൽ ഓർക്കുന്നതുകൊണ്ട് തൽക്കാലം നിന്റെ ഒന്നും അച്ഛന് പറയുന്നില്ല. അയ്യോ, ചക്കരയ്ക്ക് ഭ്രാന്ത്! ലാലേട്ടാ, ചക്കരയ്ക്ക് ഇടയി! ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി? ഇന്റലക്ച്വൽ ആകാനുള്ള ശ്രമമാണ്. ചളമാക്കരുത്. ഒരു വേണു നാഗവള്ളി ലൈൻ, ഒരു ഹാർമോണിയം കൂടെ തോള തൂക്കി നന്നായിട്ട് വാ. ഇത് ലൈബ്രറി ബുക്ക് അല്ലേ? അല്ല, ലൈബ്രറിയിൽ നിന്നും എനിക്ക് ബുക്ക് തരില്ല. രാമായണവും ഭാഗവതവും അമ്മമ്മ വായിച്ചോണ്ടിരുന്നതാ. ഇപ്പോൾ കിടപ്പാ, ഇനി എഴുന്നേറ്റിരുന്ന് വായിക്കണം തോന്നുന്നില്ല. ഈ കാവ്യ ചൂണ്ടിയതാ, അച്ഛനിപ്പോഴെത്തും. വേറെ ഗതിയില്ലാഞ്ഞിട്ടാ ലാലേട്ടാ. അവസാന ദിവസം ഓണാവധിക്ക് പോകുമ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ഞാൻ പോട്ടെ? അവളൊന്നും പറഞ്ഞില്ല. അവളുടെ കണ്ണുകൾ എന്നോട് പറഞ്ഞു. ഇന്ന് ഞാൻ വീണ്ടും അവളെ കണ്ടു. ഇന്നും അവൾ എന്നോടൊന്നും പറഞ്ഞില്ല. ആ കണ്ണുകൾ വീണ്ടും എന്നോട് പറഞ്ഞു, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. എന്റെ കണ്ണുകൾ അവളോട് ചോദിച്ചു, സുഖമോ ദേവി? ദേശാടനക്കിളി കരയാറില്ല, കരിയിലെ കാറ്റ് പോലെ. എന്നൊന്നും കണ്ണേട്ടന്റെ അങ്ങനെ മൂന്നാലും ജനം പറഞ്ഞതാ. അവക്കൊരു സഹോദരനുണ്ട്, അറിയോ? ഒരിടത്തൊരു പയൽവാൻ. വെറുതെ അല്ലേ ചോദിച്ചു നോക്ക്. ചക്കരേ, ചക്കര നിന്റെ അച്ഛൻ.